ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആസ്മീസ് കറി ബൗൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ്. നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പം കൂടുതലൊന്നും പറയണില്ല, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണേ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും കൂടി ഇട്ട ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യണമെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പം ഞാനിവിടെ ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളിയും സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള, ഒരു ചെറിയ സവാളയും 1 കപ്പോളം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകും, പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ഫുൾ സവാള തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സവാള തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്രയും കൂടുതൽ ഇടുന്നു അത്രയും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം കളറ് മാറണമെന്നൊന്നും ഇല്ല. ഇതേപോലെ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കാം. അപ്പം മൂടി വെച്ച് കഴിഞ്ഞപ്പം ഒരു ഇത്തിരി മസാലയൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരുന്നത്. അതിനുശേഷം നമുക്ക് ഈ മസാല, അതിലുള്ള ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലോട്ട് ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളം ചേർക്കണമെന്നില്ല, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നോക്കിയേ, നമ്മുടെ കറിയൊക്കെ നല്ലോണം എണ്ണയൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ കറി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഇല്ല കുറച്ചുകൂടെ നല്ല ഡ്രൈ ആയി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെള്ളവും കുറച്ചുകൂടെ വറ്റിക്കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പം ഞാൻ ബീഫ് പെരട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം സ്റ്റൗവിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം ഒന്ന് പിടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുട്ടിനായാലും പൊറോട്ടക്കായാലും പിന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടാണെങ്കിലും നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി തന്നെയാണിത്. ഞങ്ങളിത് പുട്ടിൻ്റെ കൂടെയും കഴിച്ചത് നല്ല അപാര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you for watching.